എല്ലാവർക്കും നമസ്കാരം. ദാ നമുക്കിത് നല്ലൊരു രസം റെഡിയാക്കാം. പ്രത്യേകിച്ച് ഈ മഴ സമയത്ത് നല്ല തണുപ്പ് കാലങ്ങളിലൊക്കെ നമുക്ക് രസം ചുമ്മാ ഇതൊന്ന് കുടിക്കാൻ തന്നെ പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഈ രസം. അപ്പോൾ നമ്മളിതിലിട്ടിരിക്കുന്ന മലയിലൊക്കെ നല്ല ഫ്രഷായിട്ട് തന്നെ ആട്ടോ കൊടുക്കുന്നത്, ഒട്ടും വാടിയിട്ടില്ല. ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വേഗം അങ്ങ് പകർത്തിയെടുത്തു, അതുകൊണ്ടാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തേക്ക് വരുമ്പോഴേക്കും ഈ ഇലയ്ക്ക് നന്നായിട്ടൊന്ന് വാടി തളർന്നിട്ടുണ്ടാവും. അപ്പോൾ 2 ലിറ്റർ വെള്ളത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ നമ്മളുടെ സാമ്പാറിന് പിഴിയുന്ന പുളി എടുത്തിട്ടുണ്ട്. 2 ഇടത്തരം തക്കാളി വേണ്ടു, ഇതിപ്പോൾ 1 വലുതാണ്. അതേപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി. രസത്തിൽ എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും അധികം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ടൈപ്പ് ആണെങ്കിൽ നമുക്കൊരു 10-16 പീസൊക്കെ എടുക്കാം. ഇന്നിപ്പോൾ ഊണിന് കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 3-4 പച്ചമുളക് ചേർക്കുന്നത്. നിങ്ങൾക്ക് വെറുതെ കുടിക്കാനാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചമുളക് അങ്ങ് ഒഴിവാക്കാം. 3 ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള കുരുമുളക്, അതേപോലെ 1/2 ടീസ്പൂണോളം നമ്മുടെ സാധാരണ ചെറിയ ജീരകം, 1/2 ടീസ്പൂണോളം കായംപൊടി, നല്ല നാടൻ പൊടിച്ച മഞ്ഞൾ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മുഴുവൻ മല്ലി ചേർക്കുന്നവരുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം മുഴുവൻ മല്ലിയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ മല്ലിയുടെ ടേസ്റ്റ് ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കിയേക്കാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ രസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഓൾറെഡി ചതച്ചിട്ടിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 ചെറിയ ഇടത്തരം തക്കാളിയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതേപോലെ അരിയ 1 കഷ്ണം എനിക്ക് ബാക്കി വന്നിട്ടുണ്ട്, കാരണം 1 തക്കാളി ഇത്തിരി വലിപ്പം കൂടുതലായിരുന്നു. അപ്പോൾ 2 ചെറിയ തക്കാളി നമുക്ക് വേണ്ടു, നന്നായി പഴുത്തിരിക്കണം. ഇനി നമുക്കിത് ആ കൈ വെച്ച് ഇതേപോലെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ ചിലവർക്ക് തക്കാളിയുടെ തൊലിയൊന്നും കറികളിൽ വരുന്നത് താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഉടച്ചെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കറിക്കായതുകൊണ്ടാണ് ഞാനിതിലേക്ക് 3-4 പച്ചമുളക് അരിഞ്ഞിട്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം പച്ചമുളക് ഒഴിവാക്കണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ് അതിൻ്റെ എല്ലാ സിറപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ടോട്ടല് 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇപ്പോൾ ഒഴിക്കുന്നത്. 2 ലിറ്റർ വെള്ളത്തിനാണ് നമ്മൾ കറക്റ്റ് ഈ രസം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കൂട്ടിട്ട് കൊടുക്കാം. കുരുമുളകും ജീരകവും എല്ലാം ചേർത്തിട്ടുള്ള ഈ ഒരു കൂട്ടും ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ലൊരു വാസനയായിരിക്കും കേട്ടോ ഇതെല്ലാം ക്രഷ് ചെയ്തെടുത്തതിൻ്റെ. അപ്പോൾ നമ്മളുടെ കയ്യിൽ നല്ലപോലെ ഉണങ്ങിയിട്ടുള്ള ചുക്ക് ഇരിപ്പുണ്ടെങ്കിൽ അതൊരു ചെറിയ കഷ്ണം കുരുമുളകൊക്കെ ക്രഷ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്താം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നും പറയുന്നില്ല. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനിടാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫുള്ളായിട്ട് അടയ്ക്കൊന്നും വേണ്ട, തിളച്ച് തൂവിപ്പോവും. അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഫ്ലെയിമിൽ വേഗം ഒരു തിളവന്നോട്ടെ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കാം, അത് തിളച്ച് തൂവിപ്പോവാണ്ട് ചെറുതീയിൽ നമുക്ക് മെല്ലെ അങ്ങ് വെറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരുപാട് കിടന്ന് വെറ്റിക്കൊന്നും വേണ്ട, നമുക്കറിയാൻ പറ്റും ഏകദേശം ആ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് തക്കാളിയൊക്കെ നമുക്ക് കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതേപോലെ തന്നെ രസം നന്നായിട്ട് തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോൾ മല്ലിയിലൊക്കെ കുറച്ച് ഈ ഒരു ടൈമിൽ നമുക്ക് നന്നാക്കിയെടുക്കാം. ഞാനിപ്പോൾ അതിവിടെ കാണിക്കുന്നില്ല. മല്ലിയില എപ്പോഴും ചേർക്കുന്നത് പ്രത്യേക ഒരു മണവും രുചിയൊക്കെ നൽകും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അരിഞ്ഞ് വെക്കുക ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ രസം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. സത്യത്തിൽ അവരൊക്കെ വലുതായതിന് ശേഷമാണ് കേട്ടോ ഞാൻ രസം ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല. ഇവർക്കിപ്പോൾ ഡെയിലി ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിക്കും. നമ്മുടെ രസം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് വറുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഫ്ലെയിം ഇവിടെ ഓഫ് ചെയ്തിടാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്തി കൊടുക്കാം. നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ചെറിയ ജീരകം 1/2 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ഉണക്കമുളക് 4 എണ്ണം 2 ആയി കീറിയത് അതും ചേർക്കാം. 1 തണ്ട് കറിവേപ്പിലയും ചേർത്തി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില മല്ലിയില ഇത്ര ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ നന്നായി ചേർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ ഒരു മണവും രുചിയൊക്കെ ഈ രസത്തിലൊക്കെ ഞങ്ങൾ ഇത്ര അധികം ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ ചേർക്കണുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വേഗം തന്നെ കുറച്ച് നേരം അടച്ച് വയ്ക്കുക അപ്പോൾ ഈ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് രസത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും ഇലയൊക്കെ നന്നായിട്ട് വാടി തളർന്നിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇതാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ തുറന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാണ് അതുകൊണ്ടാണ് മല്ലിയിലയൊക്കെ ഇത്ര നല്ല ഫ്രഷായിട്ട് അതിനകത്ത് കിടക്കുന്നത് നമ്മൾ കഴിക്കേണ്ട സമയം വരുമ്പേക്കും എല്ലാം നല്ല പാകത്തിനായിക്കോളും അപ്പോൾ ഇത്രയ്ക്കുള്ളൂ സിമ്പിളാണ് നമുക്കിത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്തും തണവ് സീസണിലൊക്കെ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു റിലാക്സ് ആയിരിക്കും അതേപോലെ തന്നെ എന്നും ഭക്ഷണത്തിൽ ഈ രസം ഉൾപ്പെടുത്തുന്നത് നമ്മളുടെ ഡൈജഷന് ഒരുപാട് ഒരുപാട് നല്ലതാണ് അപ്പോൾ എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്യാം അപ്പോൾ 2 ലിറ്റർ വെള്ളത്തിനുള്ള ഒരു അളവാണ് നമ്മളിപ്പോൾ ഒന്ന് കാണിച്ചത് അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം